രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു തുടർ ഭരണം ഉറപ്പാക്കിയ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇക്കുറി നടന്നത്. 99 സീറ്റിലാണ് LDF മുന്നിട്ട് നിൽക്കുന്നത്. BJPക്ക് ഒരിടത്തുപോലും താമര വിരിയിക്കാനായില്ല. പല പ്രമുഖ സ്ഥാനാർത്ഥികളുടെയും തോൽവിക്കാണ് ഈ തെരഞ്ഞെടുപ്പ് വഴിവെച്ചത്. പൂഞ്ഞാറിൽ കഴിഞ്ഞ 7 തവണയും വിജയിച്ചു കയറിയ PC ജോർജ് ഇക്കുറി LDFന്റെ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനോട് തോറ്റു. 10,000-ൽ പരം വോട്ടിനായിരുന്നു PC ജോർജിന്റെ തോൽവി. കുണ്ടറയിലെ സിറ്റിംഗ് MLA യും കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിയുമായിരുന്ന മേഴ്സിക്കുട്ടിയമ്മ PC വിഷ്ണുനാഥിനോട് തോറ്റു. തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഏറെ വിവാദങ്ങളായിരുന്നു മേഴ്സിക്കുട്ടിയമ്മയുടെ പേരിൽ ഉയർന്നു വന്നത്. മഞ്ചേശ്വരത്തും കോന്നിയിലും മത്സരിച്ച K സുരേന്ദ്രനും ഇക്കുറി വിജയിക്കാനായില്ല. കളമശ്ശേരിയിൽ VE അബ്ദുൾ ഗഫൂർ P രാജീവിനോട് തോറ്റു. ആറന്മുളയിൽ ശിവദാസൻ നായരും വടക്കാഞ്ചേരിയിൽ അനിലക്കരയും തിരുവനന്തപുരം സെൻട്രലിൽ VS ശിവകുമാറും കൃഷ്ണകുമാറുമാണ് തോൽവി ഏറ്റുവാങ്ങിയ സ്ഥാനാർത്ഥികൾ. പാലക്കാട് മണ്ഡലത്തിൽ ഏറെ വിജയപ്രതീക്ഷയുണ്ടായിരുന്ന ശ്രീധരൻ ഷാഫിപ്പറമ്പിൽ MLAയോട് തോറ്റു. തൃത്താലയിൽ MB രാജേഷ് ലീഡ് നില തിരിച്ചുപിടിച്ചതിന് പിന്നാലെ തോൽവി സംബന്ധിച്ച് VT ബൽറാം രംഗത്തെത്തിയിരുന്നു. പുതിയ സർക്കാരിന് ആശംസകൾ നേരുന്നതായി ഫേസ്ബുക്ക് പോസ്റ്റിട്ടാണ് ബൽറാം തന്റെ തോൽവി സംബന്ധിച്ചത്. പാലായിൽ ജോസ് കെ മാണിക്ക് ലഭിച്ച സീറ്റ് നിലനിർത്താനായില്ല. ഇവിടെ UDFലേക്ക് ചേക്കേറിയ മാണി സി കാപ്പനാണ് വിജയം കൊയ്തത്. തവനൂരിൽ KT ജലീലിനോട് ഫിറോസ് കുന്നംപറമ്പിൽ തോൽവി ഏറ്റുവാങ്ങി. തന്നെ തോൽപ്പിക്കാൻ മുസ്ലിം ലീഗ് ആവനാഴിയിലെ അവസാന അമ്പുവരെ ഉപയോഗിച്ചെന്ന് KT ജലീൽ വിജയത്തിൽ പ്രതികരിച്ചു.